നമസ്കാരം. ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക്. കേരള പോലീസ് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ നിരീക്ഷിക്കുമെന്ന് അവകാശപ്പെട്ട് ഒരു പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിൽ പ്രചാരത്തിലുണ്ട്. വിദ്വേഷപരമായോ വ്യാജമോ ആയ സന്ദേശങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നവരെ ജാമ്യമില്ലാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുമെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന വീഡിയോയ്ക്കൊപ്പമാണ് സന്ദേശം പ്രചരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ടുഡേ നടത്തിയ അന്വേഷണത്തിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരമാണെന്ന് വ്യക്തമായി. പോസ്റ്റിൽ നൽകിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഡിയോയെ കുറിച്ചാണ് ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത്. വീഡിയോ ഗൂഗിളിന്റെ സഹായത്തോടെ റിവേഴ്സ് ഇമേജിൽ തിരിച്ചിൽ നടത്തിയപ്പോൾ ജൂലൈ 27-ന് ഇതേ വീഡിയോയുടെ ദൈർഘ്യമേറിയ പതിപ്പ് കാസർഗോഡ് പബ്ലിക് റിലേഷൻ ഓഫീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തിരിക്കുന്നതായി കണ്ടെത്താനായി. മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ജൂലൈ 26-ന് മുസ്ലിം ലീഗ് കാസർഗോഡ് നടത്തിയ റാലിയിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയാണ് വീഡിയോയിൽ സംസാരിക്കുന്ന ഉദ്യോഗസ്ഥൻ. കാസർഗോഡ് വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതിനു പിന്നാലെ പോലീസ് സോഷ്യൽ മീഡിയ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകളിൽ വിദ്വേഷ പ്രസംഗം, പ്രകോപനപരമായ സന്ദേശങ്ങൾ, തെറ്റായ വാർത്തകൾ എന്നിവ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ IPC സെക്ഷൻ 153 പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുമെന്ന് വൈഭവ് സക്സേന പറയുന്നതായി വീഡിയോയിൽ കേൾക്കാം. ആരെങ്കിലും ഒരു ഹേറ്റ് ആയിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്താൽ അപ്പോൾ തന്നെ പോലീസ് കേസെടുക്കും, നോൺ വേലിബിൾ കേസെടുക്കും. സോഷ്യൽ മീഡിയ നിരീക്ഷണത്തിനായി പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സംഘം നിരീക്ഷിക്കുകയാണ്. വാട്സ്ആപ്പ്, ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയുള്ള വിദ്വേഷ പ്രചാരണത്തിന് ഗ്രൂപ്പ് അഡ്മിൻമാരെയും പ്രതിയാക്കും. ഇതുവരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹോസ്തുർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 5 പേർ റിമാൻഡിലാണ്. ബാക്കിയുള്ളവരെ പിടികൂടാനായി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ടെന്നും വൈഭവ് സക്സേന പറയുന്നുണ്ട്. വാട്സ്ആപ്പ് നിരീക്ഷണം ശക്തമാക്കിയെന്ന പോസ്റ്റ് 2021-ലും പ്രചരിച്ചിരുന്നു. അത്തരം പോസ്റ്റുകൾ വ്യാജമാണെന്ന് കേരള പോലീസ് ഔദ്യോഗിക സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കും ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്കിന്റെ ഭാഗമാകാം. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജമെന്ന് സംശയിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കൂ. അവയുടെ യഥാർത്ഥ വസ്തുത ഞങ്ങൾ കണ്ടെത്താം.